തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ്. പാർട്ടി നേതൃത്വത്തിൽ സമഗ്രമായ അഴിച്ചുപണി ഉണ്ടാകണമെന്ന് കെ സി ജോസഫ് ആവശ്യപ്പെട്ടു. അടിയന്തരമായി രാഷ്ട്രീയ കാര്യസമിതി യോഗം വിളിച്ച് തോൽവിയെക്കുറിച്ച് പരിശോധിക്കണമെന്നും ജോസഫ് ആവശ്യപ്പെടുന്നു. പാർലമെന്ററി പാർട്ടിയാകും പുതിയ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുകയെന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാകില്ലെന്നും ജോസഫ് പറയുന്നു. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ സി ജോസഫ് ചേരുകയാണ്. സാർ, എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ എല്ലാം കണക്കുകൂട്ടലും പ്രതീക്ഷയും ഭരണ തുടർച്ച ഉണ്ടാവുകയില്ല, യു ഡി എഫ് മടങ്ങി വരുന്നതായിരുന്നു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും ഉണ്ടായ എല്ലാ വിലയിരുത്തലിലും ഒരു 70 സീറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ മാർജിൻ 75-80 വരെ. അപ്പോൾ തിരിച്ചു വരാമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം കോൺഗ്രസ്സിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഫലം ഞങ്ങളെ ആകെ അക്ഷരാർത്ഥം ഞെട്ടിച്ചിരിക്കുകയാണ്. അടിമുടി പിഴവ് പറ്റിയെന്നാണ്, കാരണം പിണറായി വിജയൻ വലിയ കോൺഫിഡൻസിലായിരുന്നു വീണ്ടും ഒരു ഭരണ തുടർച്ചയുടെ. നിങ്ങൾക്കത് മനസ്സിലാ അവിടം മുതൽ അതിന് മുൻപ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടുകൾ അല്ലെങ്കിൽ പ്രചരണ വിഷയം ഇവിടെ എല്ലാം പാളി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ 5 കൊല്ലക്കാലം നിയമസഭയിലാണെങ്കിലും ഗവൺമെന്റിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിപക്ഷം വളരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവിച്ച പാളിച്ച ഇതൊന്നും താഴെ കൊണ്ടുപോകാൻ പാർട്ടി സംവിധാനം ഉണ്ടായില്ല. പാർട്ടിയുടെ ദൗർബല്യം മനസ്സിലാക്കാൻ കോൺഗ്രസ് കഴിയാതെ പോയി. ഈ ഞങ്ങളുടെ സമരങ്ങളൊക്കെ നിയമസഭയിൽ തുടങ്ങി അവിടെ അവസാനിക്കുകയാണ്, താഴേക്ക് പോകാൻ സാധിക്കത്തില്ല. അത് നേരത്തെ കണ്ടെത്തി പരിഹാരം കാണേണ്ടതായിരുന്നു. അത് കഴിയാതെ പോയത് ഞങ്ങളുടെ ഒരു ദൗർബല്യമാണ്. ആരുടെ ദൗർബല്യം? എവിടെയാണ് വീഴ്ച പറ്റിയത്? ആരാണ് തിരിച്ചറിയാതിരുന്നത്? പക്ഷെ ഞങ്ങൾ കാണേണ്ടിയിരുന്നത് ലോക്കൽ ബോഡി സെലക്ഷനിൽ ഉണ്ടായ പരാജയം ഈ ജില്ലയിലടക്കം, കോട്ടയം ജില്ലയിലടക്കം. അപ്പോൾ അന്ന് ഞങ്ങൾ ചെല്ല് പറയുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, സ്ഥാനാർത്ഥികളുടെ കാര്യം തർക്കം ഉണ്ടായിട്ടുണ്ട്, ലോക്കൽ ഇലക്ഷനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അന്നേ അടിയൊഴുക്കുകൾ കാണേണ്ടതായിരുന്നു. അത് കാണാൻ കോൺഗ്രസ് കഴിഞ്ഞില്ല. അവിടെ മുതൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വരെ നമ്മുടെ ദൗർബല്യം ആരംഭിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ശൈലി, അത് ആ ശൈലി മാറ്റം വരണം. കാരണം ഒരു പരാജയം ഉണ്ടായി പറഞ്ഞ ഒരു കമ്മിറ്റി വെക്കും അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും കോൺഗ്രസ് ചർച്ച ചെയ്യത്തില്ല, ആ റിപ്പോർട്ട് നടപടി സ്വീകരിക്കത്തില്ല. അത് അന്നേരത്തെ ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടി കമ്മിറ്റി വെച്ച് കമ്മിറ്റി പോയി പല പരാജയത്തിലും പല പ്രശ്നങ്ങളിലും ഉണ്ടാകുന്ന കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ കോൾഡ് സ്റ്റോറേജിലാണ്. അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല, പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ ചുവരെടുത്ത് വായിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പരാജയ കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ക്രൈസ്തവ വോട്ടുകൾ പോയി എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറും അങ്ങനെ പ്രതിപക്ഷ നേതാവും എല്ലാം സഭകൾ അങ്ങനെ ഓരോ കേന്ദ്രങ്ങളിലും എത്തി ചർച്ചകൾ നടത്തി അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. തീർച്ചയായും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ സാമൂഹിക സംഘടനകളെ മടക്കി കൊണ്ടുവരാൻ വളരെ ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, യു ഡി എഫ് നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ അന്നുണ്ടായ വിലയിരുത്തൽ അത് വിജയിച്ചു എന്നാണ്. പക്ഷെ നിർഭാഗ്യവശാവൊന്നും വോട്ടിങ്ങിലേക്ക് വന്നില്ല, വോട്ടിംഗിൽ പ്രതിഫലിച്ചില്ല. യാക്കോബായ സഭയുടെ എതിർപ്പ് പുതുപ്പള്ളിയിൽ ഉണ്ടായെന്ന് വേണോ കണക്കാക്കാൻ? കാരണം അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ പലതും തോന്നുന്നുണ്ട്. ആ എതിർപ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. മണർകാട് പഞ്ചായത്തിൽ ആ ഒരു പ്രതിരൂപ എതിർപ്പ് കുറച്ചുകൂടെ രൂക്ഷമായിരുന്നു. പക്ഷേ എറണാകുളം ജില്ലയിലെ യാക്കോബായ സമുദായത്തിൻ്റെ മേഖലയിൽ സ്വാധീന മേഖലകളിലൊക്കെ യു ഡി എഫ് അജയിച്ചിരിക്കുന്നത് എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസിലും. അപ്പോൾ അതൊരു സ്റ്റേറ്റ് ലെവൽ വിഷയമായിരുന്നില്ല, ഒരു പ്രാദേശികമായി ഉണ്ടായ ഒരു പക്ഷേ ആ അദ്ദേഹത്തെ എതിർ സ്ഥാനാർത്ഥി പിന്നെ എസ് എഫ് ഐയുടെ നേതാവ് അദ്ദേഹം ആ പള്ളി ഇടവക്കാരനായിരുന്നു. അതിൻ്റെ ബന്ധം കൊണ്ടാകാം. പക്ഷെ അതൊരു ലോക്കൽ ഇഷ്യൂ ആണ്. എങ്ങനെ എന്ത് മാറ്റമാണ്, എന്ത് കൃത്യമായി പറഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാവണം? ഒരു മേജർ ഓപ്പറേഷന് കോൺഗ്രസ് വിധേയമാകണം. രോഗി രക്ഷപ്പെടണമെങ്കിൽ രോഗത്തിൻ്റെ കാരണം കണ്ടെത്തി ഒരു അടിമുടി ഒരഴിച്ചുപണിക്ക് കോൺഗ്രസ് തയ്യാറായേ പറ്റൂ. എത്രയും വേഗം കോൺഗ്രസിൻ്റെ സമിതികൾ യോഗം ചേരും, രാഷ്ട്രീയകാര്യസമിതി അടക്കം യോഗം ചേരും, ഈ വിഷയം ചർച്ച ചെയ്യും, കോൺഗ്രസ് സഹിക്കുവാൻ ഇടപെടും. തീർച്ചയായും ഈ പരാജയ കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായി വിലയിരുത്തി പരിഹാരമുണ്ടാക്കാൻ അതിന് ആര് മാറണമെങ്കിലും തടസ്സമാകേണ്ട കാര്യമില്ല. തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് അണികൾക്കുണ്ടാകണം. ഉണ്ടാക്കാൻ എന്ത് നടപടി സ്വീകരിക്കണമോ അത് സ്വീകരിക്കാൻ കോൺഗ്രസ് മടി കാണിക്കേണ്ട കാര്യമില്ല. തലമുറ മാറ്റം എന്നാണോ ഉദ്ദേശിക്കുന്നത്? താങ്കൾ എന്താണ് അതിന്? തലമുറ മാറ്റം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ മനസ്സിലാവും, ഗണ്യമായ വിഭാഗം ചെറുപ്പക്കാരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, വനിതകളുണ്ട്, അതിൻ്റെ എല്ലാം വലിയ സമ്മാനരായ ആൾക്കാരുമുണ്ട്. സിറ്റിംഗ് എംഎൽഎമാരെല്ലാവരും ഞാനൊഴിച്ച് എല്ലാവരും മത്സരരംഗത്തുണ്ടായിരുന്നു. അതിൽ പിന്നെ നമ്മുടെ ഈ തൃത്താല ബലറാം ഒഴിച്ച് ബാക്കി എല്ലാവരും ജയിച്ചു. അപ്പോൾ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെട്ടതായിരുന്നു, അവർ മോശക്കാരൊന്നുമല്ല ജയിക്കണമെങ്കിൽ. അപ്പം അതുകൊണ്ട് തലമുറ മാറ്റം കോൺഗ്രസ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവമായി ഒരു മേജർ ഓപ്പറേഷന് കോൺഗ്രസ് വിധേയമാകണം. തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസിന് മുകളിലൊരു സമിതിയുണ്ട്, ഞങ്ങളെ വാച്ച് ചെയ്യാനും നിയന്ത്രിക്കാനും സമിതിയുണ്ട്. ഹൈക്കമാൻഡ് ഇടപെടും, ചർച്ചകൾ നടത്തും, പരിഹാരമുണ്ടാക്കും. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ഓരോ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ തന്നെ, മേജർ ഓപ്പറേഷൻ വേണം, രോഗി മരിക്കരുത്, രോഗി രക്ഷപ്പെടണം, എല്ലാ ചർച്ചകൾക്ക് മുമ്പിൽ രാഷ്ട്രീയകാര്യ സമിതി ചേരണം, ഉടനെ തീരുമാനിക്കണം, പരിശോധിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇത്തവണയും അങ്ങനെ പറയുന്നുണ്ട്. എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയും ബി ജെ പിയും യു ഡി എഫിന് അനുകൂലമായി വോട്ട് മറിച്ചു എന്ന ആരോപണവുമായി സി പി എം. ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് വീതം മുൻപത്തേക്കാൾ വർദ്ധിച്ചുവെന്നും ലീഗിന്റെ അപ്രമാദിത്വം അവസാനിച്ചു തുടങ്ങിയെന്നും സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു. പൊന്നാനി, തവനൂർ, താനൂർ, നിലമ്പൂർ എന്നീ നാല് സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് നിലനിർത്തിയെങ്കിലും പൊന്നാനി ഒഴികെ മറ്റെല്ലായിടത്തും ഭൂരിപക്ഷം നന്നേ കുറഞ്ഞു. കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇവിടെയെല്ലാം സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫിന് സാധിച്ചത്. പെരിന്തൽമണ്ണ ജയത്തിന് തൊട്ടടുത്തെത്തിയതും വണ്ടൂരിലെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചത് മാത്രമാണ് ഇടതുപക്ഷത്തിന് നേട്ടമെന്ന് പറയാൻ പറ്റുന്ന കാര്യം. ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമി, ബി ജെ പി തുടങ്ങിയവരെല്ലാം യു ഡി എഫിനൊപ്പം എൽ ഡി എഫിനെതിരെ ഒരുമിച്ചു എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും പുറമെ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി വോട്ടുകൾ വലിയ തോതിൽ യു ഡി എഫിന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അത് ലീഗ് നേതൃത്വമാണ് ആ ആ വോട്ട് കച്ചവടത്തിന് നേതൃത്വം കൊടുത്തത്. തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പ് തന്നെ ഈ വിവരങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പൊന്നാനിയിൽ 2016 ശ്രീരാമകൃഷ്ണൻ 15,640 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ പി നന്ദകുമാറിന്റെ ഭൂരിപക്ഷം 17,043. തവനൂരിൽ ജലീലിന്റെ ഭൂരിപക്ഷം 17,064 നിന്നും 2,564 കുറഞ്ഞു. താനൂരിൽ വി അബ്ദുറഹ്മാൻ 2016 4,918 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം 985 കുറഞ്ഞു. പി വി അൻവറിന്റെ ഭൂരിപക്ഷം 11,504 നിന്നും 2,700 അടിഞ്ഞത്. പക്ഷേ മലപ്പുറം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ കുറവാണ് ഉണ്ടായത്. 114,615 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അബ്ദുൽ സമദ് സമദാനി നേടിയത്. 2019 145,538 വോട്ടിന്റെ കുറവ്. ഇത് മലപ്പുറം പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും കുറവ് ഭൂരിപക്ഷമാണ്. മറുവശത്ത് വി പി സാനു 2019 93,913 വോട്ട് അധികം നേടി. 1,63,247 വോട്ടുകളാണ് 2021 എൽ ഡി എഫ് ജില്ലയിൽ ആകെ നേടിയത്. 2016 ഇത് 947,956. യു ഡി എഫ് 2021 12,30,945 വോട്ടുകളാണ് നേടിയത്. 11,09,483 വോട്ടുകളായിരുന്നു 2016. യു ഡി എഫിന് 121,462 വോട്ടിന്റെ വർധനമുണ്ടായപ്പോൾ എൽ ഡി എഫിന് 115,291 വോട്ടിന്റെ വർധനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായത്. മലപ്പുറത്തുനിന്നും സി വി അനുമോദ്, ന്യൂസ് 18. കെ പി സി സി ആസ്ഥാനമുള്ള ശാസ്ത്രമംഗലം വാർഡിൽ കോൺഗ്രസ് 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബി ജെ പി സംസ്ഥാന കാര്യാലയം ഉൾപ്പെടുന്ന തൈക്കാട് വാർഡിൽ ബി ജെ പി 2. അതേസമയം എ കെ ജി സെന്റർ ഇരിക്കുന്ന കുന്നുകുഴി വാർഡിൽ എൽ ഡി എഫ് ലീഡ് തിരിച്ചു പിടിച്ചു. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡിൽ കനത്ത തിരിച്ചടിയാണ് ഇത്തവണയും കോൺഗ്രസ് നേരിട്ടത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ശാസ്തമംഗലം വാർഡിൽ 3 കോൺഗ്രസ്. 1,009 വോട്ടുകൾ മാത്രമാണ് ഇവിടെ കോൺഗ്രസ് നേടിയത്. ഏറ്റവും കൂടുതൽ വോട്ട് കരസ്ഥമാക്കിയത് ബി ജെ പി ആണ്, 2,031. എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം ഉൾപ്പെടുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ തൈക്കാട് വാർഡിൽ ബി ജെ പി പരാജയം രുചിച്ചു. ഇവിടെ ബി ജെ പി 2 ബി ജെ പി 1,180 വോട്ടുകൾ നേടിയപ്പോൾ 1,345 സി പി എമ്മിന് ലഭിച്ചത്. കഴിഞ്ഞ തവണ 45 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ ബി ജെ പി ആണ് ഇത്തവണ 2 പിന്തള്ളപ്പെട്ടത്. അതേസമയം സി പി എം ആസ്ഥാനമായ എ കെ ജി സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുടി വാർഡിൽ 1,729 വോട്ടുകളാണ് സി പി എം സ്വന്തമാക്കിയത്. കോൺഗ്രസ് നേടിയതാകട്ടെ 1,658 വോട്ടുകളും. എസ് എസ് ശരൺ, ന്യൂസ് 18, തിരുവനന്തപുരം.
എൻ ഡി എക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞത് വിജയമാണെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ്. കോൺഗ്രസിന്റെ വോട്ടുകൾ 2020 ലഭിച്ചിട്ടുണ്ടെന്നും അത് ആ പാർട്ടിയുടെ അപജയമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ ശക്തനായ ഭരണാധികാരിയാണെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങൾ 14% വോട്ട് നേടിയപ്പോൾ ബി ജെ പി നേടിയിരിക്കുന്ന 8% അവരെക്കാൾ 6% വോട്ടാണ് ഞങ്ങൾ കൂടുതൽ മേടിച്ചത്. അപ്പോൾ 14 ദിവസം കൊണ്ട് അതിർത്തി പോലും അറിയില്ലാതിരുന്ന മണ്ഡലങ്ങളിൽ, ഒരു പ്രവർത്തകൻ പോലുമില്ലാത്ത മണ്ഡലങ്ങളിൽ 14% വോട്ട് പിടിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരിക്കും. 14 ദിവസം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് സജ്ജമായത്. മണ്ഡലങ്ങളുടെ അതിരുകൾ പോലും അറിയില്ലായിരുന്നു. പ്രവർത്തകർ ഇല്ലാത്തതിനാൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് മറ്റു മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തിയത്. എന്നിട്ടും നല്ല രീതിയിൽ വോട്ട് നേടാൻ കഴിഞ്ഞു. 2020 ആരുടെയും ബി ടീമല്ല. കോൺഗ്രസിന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ അപജയമാണ് കാണിക്കുന്നത്. ഇന്ത്യ ഭരിച്ച 10 ആണ്ടുകൾ ഭരിച്ച ഒരു ദേശീയ പാർട്ടിയാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ ആളുകള് ഒരു പഞ്ചായത്ത് ഭരിച്ച ഒരു പാർട്ടി വന്ന് നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ആളുകളൊക്കെ ഒഴുകി പോകുന്നു, അതിലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ അവരുടെ കഴിവുകേടല്ലേ അത് കാണിക്കുന്നത്? അവരെ പിടിപ്പുകേടല്ലേ? അവര് പരാജയമല്ലേ അത്? ആരുടെ പക്ഷം പിടിക്കാനും 2020 ഇല്ല. എന്നാൽ പിണറായി വിജയൻ ശക്തനായ ഭരണാധികാരിയാണെന്നും സാബു ജേക്കബ് പറഞ്ഞു. കേരളത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനേക്കാൾ ഒരു ശക്തനായിട്ടുള്ള ഒരാൾ ഇന്ന് എന്റെ അറിവിൽ ഇതുവരെ അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് 9 വർഷം. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ വടകരയിൽ നേടിയ മിന്നും ജയത്തിന്റെ ആവശ്യത്തിലാണ് ആർ എം പി. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്താണ് വടകരയിൽ ഉണ്ടായതെന്ന് ചന്ദ്രശേഖരൻ തന്നെയാണ് ജയിച്ചതെന്നും കെ കെ രമ പറഞ്ഞു. 2012 മെയ് 4 ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നെന്ന വാർത്തയിൽ കേരളം ഞെട്ടിത്തെറിച്ചു. ഒഞ്ചിയത്ത് സി പി എം വിമതർ രൂപീകരിച്ച ആർ എം പിയുടെ നെടുന്തൂണായിരുന്നു ചന്ദ്രശേഖരൻ. പക്ഷേ കൊന്നവരോ കൊല്ലിച്ചവരോ ആഗ്രഹിച്ചതുപോലെ ചന്ദ്രശേഖരന് തുടർച്ചകൾ ഉണ്ടാകാതിരുന്നില്ല. എസ് എഫ് ഐയുടെ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രമ അവിടെ നിന്ന് അങ്ങോട്ട് ആർ എം പിയുടെ മുഖമായി. ടി പിയുടെ ഓർമ്മയ്ക്ക് 9 ആണ്ട് തികയുമ്പോൾ കെ കെ രമ വടകരയുടെ എം എൽ എ ആണ്, പ്രതിപക്ഷത്തെ ഏക വനിതാ എം എൽ എ. വടകര മണ്ഡലത്തിൽ ഇനി ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങളും ചന്ദ്രശേഖരന്റെ ഉദ്ദേശിച്ച കാര്യങ്ങളും തന്നെയാണ് വടകര മണ്ഡലത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം പൂർണ്ണമായിട്ടും ഈ വടകര മണ്ഡലത്തിൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് പൂർണ്ണമായിട്ടും അത് വിനിയോഗിക്കും. വടകരയിൽ പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രി അടക്കം സി പി എം നേതാക്കളെല്ലാം ടി പി മതം തൊടാതിരിക്കാൻ ശ്രദ്ധിച്ചു. എന്നാൽ കെ കെ രമ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാണ് വോട്ടർമാരെ കണ്ടത്. സോഷ്യലിസ്റ്റുകളെ മാത്രം വിജയിപ്പിച്ചുകൊണ്ടിരുന്ന വിപ്ലവമാണ് ഇത്തവണ രക്തസാക്ഷിയുടെ ഭാര്യയ്ക്കൊപ്പം നിന്നു. ജനാധിപത്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ വോട്ടർമാരും രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വടകരയിലെ വിജയം ഞങ്ങളുടെ പ്രിയ സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ വിജയമാണ്. ചന്ദ്രശേഖരൻ തന്നെയാണ് വടകരയിൽ വിജയിച്ചിരിക്കുന്നത്. രക്തസാക്ഷി ദിനത്തിൽ പൊതുപരിപാടികൾ ഒന്നുമില്ലെങ്കിലും മിന്നുന്ന വിജയമുണ്ടാക്കിയ ആവേശത്തിലാണ് ആർ എം പി പ്രവർത്തകർ. 2009 രൂപീകരിച്ച ആർ എം പിയുടെ മുന്നോട്ടുള്ള പോക്കിന് കെ കെ രമയുടെ ജയം ഊർജമാകുമെന്ന് ഉറപ്പ്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴയിലെ പോസ്റ്റ് വിഭാഗത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച ജി സുധാകരൻ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് തടസ്സമുണ്ടാക്കാൻ പല ഹീനശക്തികളും പ്രവർത്തിച്ചു. തൊഴിലാളി വർഗത്തിന്റെ സംസ്കാരത്തിന് നിരക്കാത്ത പോസ്റ്റുകൾ പതിക്കപ്പെട്ടു. കള്ളക്കേസുകൾ നൽകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഇത്തരക്കാർക്ക് ജനങ്ങളും രക്തസാക്ഷികളും പ്രസ്ഥാനവും മാപ്പ് നൽകില്ല. തെറ്റുപറ്റിയവർ തിരുത്തി യോജിച്ചു പോകണമെന്നും സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ശരണ്യാണ് ചെന്നത്. ശരണ്യ, തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം വളരെ വിശദമായി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു, ഒപ്പം എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന ആഹ്വാനവും നൽകുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ലല്ലു, ആലപ്പുഴയിലെ സി പി എമ്മിനുള്ളിൽ നടക്കുന്ന പ്രതിസന്ധികൾ ഓരോ ഘട്ടത്തിലും മരനീക്കി പുറത്തു വരികയാണ്. ഇപ്പോൾ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ
നമ്മളോട് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വേദനയേറിയ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് കഴിഞ്ഞുപോയത്, താനല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ആത്മഹത്യ ചെയ്തു പോയനെ എന്ന് അദ്ദേഹം നമ്മളോട് ഇന്നലെ പ്രതികരിച്ചിരുന്നു. അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണം വിലയിരുത്താൻ. കാരണം സി പി എമ്മിനുള്ളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായ ഭിന്നതകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല തനിക്കെതിരെ ഉണ്ടായ ഒരു പോസ്റ്റൽ വിവാദത്തെ സംബന്ധിച്ചും അദ്ദേഹം പരോക്ഷമായി ഇതിനകത്ത് മറുപടി പറയുന്നുണ്ട്. അതായത് തൊഴിലാളി വർഗ സംസ്കാരത്തിന് നിരക്കാത്ത പോസ്റ്ററുകളാണ് പതിക്കപ്പെട്ടത്, കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായി, ഇത്തരത്തിലുള്ള ഹീന ശക്തികൾ പ്രവർത്തിച്ചു, ഇവരെ ഒറ്റപ്പെടുത്തി പാർട്ടി മുന്നോട്ട് പോകണം എന്നാണ് ജി സുധാകരൻ ആഹ്വാനം ചെയ്യുന്നത്. മാത്രമല്ല പൊളിറ്റിക്കൽ ക്രിമിനൽസ് നിറഞ്ഞ വാർത്തകൾ ഉണ്ടായി, ഇതെല്ലാം തുറന്നു കാട്ടാൻ താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ അത്തരത്തിലൊരു വാർത്താസമ്മേളനം അടക്കം വിളിച്ച സംഭവത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ തൊഴിലാളി വർഗ സംസ്കാരത്തിന് നിരക്കാത്ത പോസ്റ്ററുകൾ പതിക്കപ്പെട്ടു എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അമ്പലപ്പുഴയിലടക്കം മറ്റ് മണ്ഡലങ്ങളിലൊക്കെ പതിക്കപ്പെട്ട എം പിയുമായുള്ള പോസ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ട് തന്റെ പോസ്റ്ററുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള ആരോപണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളിൽ തന്നെയാണ് അദ്ദേഹം അത്തരം ഒരു ഹീനശക്തി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നതും ഇതിലേക്ക് തന്നെയാണെന്ന് വേണം നമുക്ക് കരുതാൻ. മാത്രമല്ല അത്തരത്തിലുള്ള ഹീനശക്തികളെ ഒഴിവാക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുമ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെയും ഒപ്പം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെയും ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ പ്രവർത്തിച്ചു എന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. സലാമിന്, അമ്പലപ്പുഴയിൽ വിജയിച്ച സലാമിന് ആശംസയും ഒപ്പം തന്നെ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പാർട്ടിയുടെ ഒരു പാർട്ടിയിലുള്ള മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്കുകളും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. ഒരു വിഭാഗം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായപ്പോൾ 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്ന് പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുതന്നെ ജില്ലാ കമ്മിറ്റി തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത്തരമുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹം നൽകുന്നതും. മാത്രമല്ല ഇത്തരം ഹീന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇത്തരം ഹീന ശക്തികൾക്ക് ജനങ്ങളും രക്തസാക്ഷികളും മാപ്പ് നൽകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് കൃത്യമായ ഒരു സൂചന അദ്ദേഹം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറിയുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ തനിക്കൊപ്പമുണ്ട് എന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകുന്നു. മാത്രമല്ല തെറ്റ് പറ്റിയവർ തിരുത്തി യോജിച്ച് മുന്നോട്ട് പോകണം, സി പി എമ്മിന്റെ കീഴ്മേൽ ബന്ധങ്ങളെയും ഒപ്പം തന്നെ പാർട്ടിയുടെ ചട്ടക്കൂടുകളെയും അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭിന്നിച്ചു നിന്ന ആളുകൾ ഒരുമിച്ച് വരണം എന്നുള്ള ഒരു സന്ദേശം കൂടി, ഒരു ആഹ്വാനം കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തിറക്കിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തെരഞ്ഞെടുപ്പിനിടെ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായ പ്രത്യേകിച്ച് സി പി എമ്മിലൂടെ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന ആഹ്വാനവും ഇന്ന് അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. മറ്റൊരു മുതിർന്ന നേതാവിൻ്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയമാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളതെന്ന് മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ മുഹമ്മദ്. ഇതിനു മുൻപും ഇതുപോലെ പരാജയം സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് തിരിച്ചു വരാനും യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കും. കേരളത്തിലുടനീളം ഇടതു തരംഗം ഉണ്ടായതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലമ്പൂരിലെ പരാജയം ഒരു പരാജയമല്ല. തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചാൽ തിരിച്ചു വരാൻ യു ഡി എഫിന് സാധിക്കുമെന്നും ആര്യാടൻ പറഞ്ഞു. കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമാണ് യു ഡി എഫ് ഏറ്റിട്ടുള്ളത്. ഇതിനു മുമ്പും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ തിരിച്ചു വീണ്ടും വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂര് 2,794 വോട്ടിൻ്റെ ഡിഫറൻസ്, കഴിഞ്ഞ പ്രാവശ്യം 11,000 ചെല്ലാനും വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായി. പക്ഷേ ഇത്രയും വലിയൊരു തരംഗം കേരളത്തിലുടനീളമുണ്ടായിട്ടും അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലമ്പൂരിലെ പരാജയം ഒരു പരാജയമായി കണക്കാക്കാൻ കഴിയില്ല. ഇടവേള. കൊലപാതക കേസ് പ്രതി സനുമോഹന്റെ അറസ്റ്റ് മുംബൈ പോലീസ് രേഖപ്പെടുത്തി. സനുമോഹൻ വ്യാപാരിയെ കബളിപ്പിച്ച് 6 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. സനുമോഹനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു.
നടൻ മേളരഘു അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേളയിലൂടെയാണ് രഘു സിനിമയിലെത്തിയത്. 30-ലധികം സിനിമകളിൽ അഭിനയിച്ചു. മോഹൻലാൽ നായകനായ ദൃശ്യം 2 ആണ് അവസാനം അഭിനയിച്ച ചിത്രം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി മമതാ ബാനർജി നാളെ അധികാരമേൽക്കും. മമതയെ നിയമസഭാ കക്ഷി നേതാവായി തൃണമൂൽ MLA മാരുടെ യോഗം തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ചയാണ് സ്റ്റാലിൻ്റെ സത്യപ്രതിജ്ഞ. അസമിൽ സർബന്ദന സേനാവാളും ഹിമന്ത ബിശ്വശർമ്മയും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നീക്കം ശക്തമാക്കി. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നതിനാൽ മിക്ക സംസ്ഥാനങ്ങളിലും നിയന്ത്രണം കടുപ്പിച്ചു. മഹാരാഷ്ട്രയിലും കർണാടകത്തിലും 500,000-ത്തിനടുത്ത് ആളുകൾക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. അതിനിടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സഹായം ഇന്ത്യയിലേക്കായി എത്തിത്തുടങ്ങി. മഹാരാഷ്ട്രയിൽ 48,621 പേർക്കും കർണാടകയിൽ 44,438 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കർണാടകയിലെ 44,438 കേസുകളിൽ 22,112 ബംഗളൂരു നഗരത്തിലാണ്. തമിഴ്നാട്ടിൽ 20,982 പേരും രോഗബാധിതരായി. രോഗികളുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ ആന്ധ്രയിൽ 14 ദിവസത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ തുറന്നു പ്രവർത്തിക്കില്ലെന്ന് ഉത്തരാഖണ്ഡും അറിയിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ ആരംഭിച്ച ഡൽഹിയിൽ വാക്സിൻ സ്വീകരിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ആന്റിവൈറൽ മരുന്നായ റെംഡെസിവിർ കരിഞ്ചന്തയിൽ വിൽക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതിനിടെ യൂറോപ്യൻ യൂണിയൻ നൽകുന്ന സഹായം ഇന്ത്യയിലേക്ക് എത്തിത്തുടങ്ങി. ഓക്സിജൻ സിലിണ്ടറുകളും വെന്റിലേറ്ററുകളും ആന്റിവൈറൽ മരുന്നുകളുമാണ് കൊണ്ടുവന്നത്. കൂടുതൽ സഹായം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വീകരിച്ച നടപടികൾ നാവികസേനാ മേധാവി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധരാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് Apollo 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിയന്ത്രണങ്ങൾ ഇന്ന് മുതൽ കർശന നിയന്ത്രണങ്ങളാണ്. അതെല്ലാം പാലിച്ച് വീടുകളിൽ തന്നെ പരമാവധി തുടരാൻ ശ്രമിക്കുക. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും എല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.